എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ട് ചോർന്നതിനെതിരെ സ്പീക്കർക്ക് പരാതി നൽകി മഹുവ മൊയ്ത്ര. അടിയന്തര നടപടി വേണമെന്ന് കത്തിൽ ആവശ്യം. റിപ്പോർട്ട് അദാനിയുടെ ഉടമസ്ഥതയിലുള്ള മാധ്യമ സ്ഥാപനത്തിന് ചോർത്തിയെന്നാണ് പരാതി. ബിനുരാജ് ആണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ബിനുരാജ്, പരാതിയുടെ ഉള്ളടക്കം എന്താണ്? വിവരങ്ങൾ ഇന്ന് ചേരുന്നതിന് മുമ്പ് തന്നെ എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ചോർന്നിരുന്നു. അത് പ്രധാനമായും ഈ ഒരു ദേശീയ ചാനലിലാണ്, വാർത്താ മാധ്യമത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കമടക്കം വന്നത്. അപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നത് മഹുവ മൊയ്ത്രയെ പുറത്താക്കണമെന്നുള്ളത് തന്നെയാണ് ശുപാർശ. അതോടൊപ്പം തന്നെ ഈ ഹീര നന്ദാനി ഗ്രൂപ്പുമായുള്ള പണമിടപാട് സർക്കാർ ഏജൻസികൾ അന്വേഷിക്കണം എന്നതടക്കമുള്ള, ഏതാണ്ട് 500 പേജുള്ള റിപ്പോർട്ടാണെന്ന് അടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ആ മാധ്യമത്തിലൂടെ പുറത്ത് വന്നത്. ഇതോടുകൂടിയാണ് മഹുവ മൊയ്ത്ര ഇപ്പോൾ ഗുരുതര ചട്ടലംഘനം നടന്നിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുന്നത്. എത്തിക്സ് കമ്മിറ്റിയുടെ കരട് റിപ്പോർട്ട് ചോർത്തി നൽകിയിരിക്കുന്നു എന്നാണ് മഹുവയുടെ ആരോപണം. അത് അദാനിയുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും BJP നേതാക്കൾ ഈ ചെയ്തികളൊക്കെ തന്നെ അദാനിക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്നുള്ള ആക്ഷേപം മഹുവ മൊയ്ത്ര ഉന്നയിക്കുന്നു. ഗുരുതരമായ ചട്ടലംഘനം നടന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ എത്തിക്സ് കമ്മിറ്റി ചെയർമാൻ എതിരെ അടക്കം നടപടി വേണം എന്നുള്ളതാണ് മഹുവയുടെ ആവശ്യം. എന്തായാലും ഈ ഒരു നിഷേധക്കുറിപ്പ് അല്ലെങ്കിൽ ഒരു വിയോജനക്കുറിപ്പ് നൽകുമെന്ന് പ്രതിപക്ഷം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സമിതിയിൽ ഭൂരിപക്ഷം BJP MPമാർക്കാണ്. അതുകൊണ്ട് തന്നെ ഈ മഹുവയ്ക്ക് അതൊരു ഗുണകരമായ ഒരു നീക്കം ആകില്ല. ഏതായാലും പക്ഷേ ഈ റിപ്പോർട്ട് ചോർന്നതിൽ അവർ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. അദാനിയുടെ ഉടമസ്ഥതയിലുള്ള ചാനലിന് ഈ ഇത് ചോർത്തി നൽകിയത് ഗുരുതരമായ ചട്ടലംഘനമാണെന്നും നടപടി വേണമെന്നുമാണ് മഹുവയുടെ ആവശ്യം.